അടുത്ത് അവളെ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ ഈ അടുത്ത് എന്നുള്ളതിന് നമ്മൾ എന്താ ഏത് വേർഡാണ് യൂസ് ചെയ്യുക? റീസെൻ്റ്ലി എന്നാണ് പറയുക. ഓക്കെ, സോ നമുക്ക് നോക്കാം, ഞാൻ ഈ അടുത്ത് അവിടെ പോയിരുന്നു. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് വെൻറ്റ്, ഐ വെൻറ്റ് ദേർ റീസെൻ്റ്ലി. ഓക്കെ, ഐ വെൻ്റ് റീസെൻ്റ്ലി. സോ അടുത്ത് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? റീസെൻ്റ്ലി എന്നാണ് പറയുക. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് കാര്യം നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ട്, ഐ സോ ഹർ റീസെൻ്റ്ലി, ഞാൻ അവളെ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നീ എപ്പോഴും അവിടെ പോവാറുണ്ടോ, നീ എപ്പോഴും അവിടെ പോവാറുണ്ടോ, അല്ലെങ്കിൽ നീ എപ്പോഴും വെള്ളം കുടിക്കാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അതായത് എപ്പോഴും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മളത് ചോദിക്കുന്നത്. സോ എപ്പോഴും എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? ഫ്രീക്വൻ്റ്ലി എന്നാണ് പറയുക. ഓക്കെ, ഫ്രീക്വൻ്റ്ലി. സോ നീ എപ്പോഴും അവിടെ പോവാറുണ്ടോ, അതെങ്ങനെ നമുക്ക് പറയാം? ഡു യു, ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഡു യു ഗോ ദർ ഫ്രീക്വൻ്റ്ലി? ഓക്കെ, ഡു യു ഗോ ദർ ഫ്രീക്വൻ്റ്ലി, നീ എപ്പോഴും അവിടെ പോവാറുണ്ടോ. സോ ഒരു സെൻറ്റൻസിൽ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കുന്ന സമയത്ത് ഏത് വേർഡ് യൂസ് ചെയ്യാം? ഫ്രീക്വൻ്റ്ലി എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, അവൻ എപ്പോഴെങ്കിലും വരാറുള്ളൂ. അതായത് ഇപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണെങ്കിൽ, ട്രാവലറൊക്കെ ആണെങ്കിൽ, അവൻ എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ വരാറുള്ളൂ എന്ന് നമ്മൾ പറയാം. ഓക്കെ, സോ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? അവൻ എപ്പോഴെങ്കിലും വരാറുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ എങ്ങനെ പറയാം? ഹീ ഓൺലി കംസ് ഒക്കേഷണലി. ഓക്കെ, സോ എപ്പോഴെങ്കിലും, വല്ലപ്പോഴും എന്നൊക്കെ, എപ്പോഴെങ്കിലും എന്നുള്ളതിന് നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്യുക? ഒക്കേഷണലി. ഓക്കെ, സോ അടുത്ത് എന്നുള്ളതിന് റീസെൻ്റ്ലി എന്ന് പറയാം. ഇനി എപ്പോഴും, ലൈക്ക് എപ്പോഴും ചെയ്യുന്നതാണെങ്കിൽ ഫ്രീക്വൻ്റ്ലി എന്ന് പറയാം. ഇനി എപ്പോഴെങ്കിലും ഒക്കെ, ഓക്കെ, ഭയങ്കര എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. സോ അതിന് നമുക്ക് ഒക്കേഷണലി എന്ന് പറയാം. ഇനി ഒരിക്കലും ചെയ്യാത്തതിന് എന്താ പറയാം നമ്മളെ? അവൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല, എന്തെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഒരിക്കലും ചെയ്തിട്ടില്ല, അവൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല, അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്. എൻ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ ബൈ.